ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദാ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ വീട്ടിലാണ്, നമ്മുടെ വരിക്കാശ്ശേരി മനയിലാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള മാനിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മലയാള സിനിമയുടെ തറവാടെന്നറിയപ്പെടുന്ന ഈ കാണുന്ന വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത്. വരിക്കാശ്ശേരി മനയിലേക്ക് കയറുന്നതിനായി പ്രത്യേകം പാസ്സൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 30 രൂപയാണ് പാസ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് സമയം. നമുക്ക് വാഹനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകാവുന്നതാണ്. അനുവാദം കൂടാതെ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്നോട് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിതിനു വേണ്ടി പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഈ വ്ളോഗ് ഇവിടെ ചെയ്യുന്നത് തന്നെ. ഒരുപാട് ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വരിക്കാശ്ശേരി മനയും അതിൻ്റെ ഒപ്പമുള്ള പത്തായൊക്കെ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ തുടങ്ങുന്നത് കേട്ടോ. സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണ് ഇവിടം. കാരണം മറ്റൊന്നുമല്ല, ഏത് മൂലയിൽ ക്യാമറ വെച്ചാലും അത്ര ഭംഗിയാണ് വരിക്കാശ്ശേരി മനയ്ക്കുള്ളത്. തീർത്ഥം എന്ന മലയാള ചിത്രമാണ് ആദ്യമായി ഇവിടെ ഷൂട്ട് ചെയ്തതെങ്കിലും ഐ വി ശശിയുടെ ദേവാസുരം സിനിമയാണ് വരിക്കാശ്ശേരി മനയെ ഇത്രയേറെ പ്രശസ്തമാക്കിയത്. 300 വർഷം പഴക്കമുള്ള ഈ മനസ്ഥിതി എന്ന് ഏതാണ്ട് 6 ഏക്കറോളം വലിയ വിസ്തൃതിയുള്ള ഒരു സ്ഥലത്താണ്. മനയുടെ പുറകിലായിട്ടൊരു കാവുണ്ട്. ആ കാവിൻ്റെ സൈഡിലായിട്ട് ഒരു വിശാലമായൊരു കുളമുണ്ട് കേട്ടോ. ആ കുളത്തിൽ ഇപ്പോൾ എന്തായാലും ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്, അങ്ങോട്ടേക്ക് ആളെ ഇറക്കില്ല. എങ്കിലും ഇവിടെ വന്ന് നമുക്ക് കാണാം, പഴയ കൽപ്പടകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ കുളത്തിന് അടുത്തായിട്ട് തന്നെ ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം നല്ല അടിപൊളിയായിട്ടാണ് പണിതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുളത്തിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഈ ഗോപുരത്തിൻ്റെ വാതിലിൽ കുറച്ച് നേരം അവിടെ വന്നിരുന്നു. ഏ കളർന്നു കുത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രദീപേട്ടനും വിഷ്ണു ഒക്കെ. എങ്കിലും ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് നമ്മുടെ അജിക്കുട്ടൻചേട്ടൻ സജീവമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈ കുളവും കാവും എല്ലാം കൊണ്ടും നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ചുറ്റുമുള്ളത്. വരിക്കാശ്ശേരിയുടെ മനയുടെ ചുറ്റുമുള്ള കാഴ്ചകളും അതിമനോഹരം തന്നെ. നിറയെ ആളുകളുണ്ട് കേട്ടോ നമ്മുടെ വരിക്കാശ്ശേരി മനയും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും എല്ലാം കാണുന്നതിന് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. ഒരുപാട് സിനിമകളുടെ വേദിയായിട്ടുള്ള നമ്മുടെ വരിക്കാശ്ശേരി മനയുടെ ഉൾഭാഗത്തേക്ക് നമുക്ക് കയറാം. ഈ മനയുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, 100 ആണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കലക്കക്കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി വക സമ്മാനം നൽകിയ സ്ഥലത്താണ് ഇന്ന് കാണുന്ന ഈ വരിക്കാശ്ശേരി മന നിർമ്മിച്ചിട്ടുള്ളത്. തടി കൊണ്ട് തീർത്ത തൂണുകളും മച്ചും എല്ലാം കൊത്തുപണി കൊണ്ട് തന്നെ നല്ല മനോഹരമായി തീർന്നിട്ടുണ്ട്. തടികളിലും തൂണുകളിലും ഒക്കെ നൽകിയിരുന്ന കൊത്തുപണിയും പഴയ കാലത്തെ പണിയും അതിൻ്റെ തടിയുടെ മികവും ഒക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എടുത്തു കാണാൻ പറ്റും കേട്ടോ. കൂടാതെ നല്ല രീതിയിലുള്ള ചുമർ ചിത്രങ്ങളും ഇവിടെ വരച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഇത് കൂടുതലും. അവിടെ നിന്ന് ആളുകൾ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകുന്നുണ്ട്. പഴയ കഥകൾ എൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ലൊരു തണുപ്പാട്ടോ. ഇവിടെ ഒരു 4 കെട്ടാണ്. അതായത് സിനിമ ഷൂട്ടിംഗ് വരുമ്പോൾ ആ സിനിമയുടെ പ്രാധാന്യം അനുസരിച്ച് തന്നെ ഇതിൻ്റെ ഇവിടുത്തെ പെയിൻറ്റുകൾ മാറും. ആ പെയിൻറ്റുകളല്ലാതെ മറ്റൊന്നും മാറ്റുന്നിട്ടില്ല. രാജകീയ പ്രൗഢിയോടുകൂടിയുള്ള ഈ 3 നിലയുള്ള 4 കെട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഏറ്റവും സൗന്ദര്യമായ ഒരു കാഴ്ച. ഇവിടെ 2 കുട്ടികളിരിപ്പുണ്ട്. ഈ 4 കെട്ടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഇറയം പോലെ സെറ്റപ്പാക്കുന്നുണ്ട് കേട്ടോ. ഇത് പണ്ടുകാലത്ത് തിരുമേനിമാരൊക്കെ വിശ്രമിക്കുന്നത് മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണെന്ന് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് തന്നെ മുണ്ടും അതുപോലെ തന്നെ സെറ്റ് സാരിയും ഒക്കെ വിൽക്കുന്ന ആളുകളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടെ വരുന്ന പകുതിയിലധികം പേരും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ 4 കെട്ടിൽ തന്നെയാണ് കേട്ടോ. കാരണം ഇവിടെ അധികം കൊട്ടുപണികളും നല്ല വിശാലമായ കാറ്റും ഒക്കെ നല്ലൊരു സൗന്ദര്യമാർന്നൊരു സ്ഥലം. അതുകൊണ്ട് തന്നെയായിരിക്കും സെറ്റ് സാരികളും മറ്റ് സാരികളും വിൽപ്പനയൊക്കെ ഇവിടെ നടക്കുന്നത് ഏറ്റവും കൂടുതൽ. ഇന്നിപ്പോൾ കുറേ ആളുകളുണ്ട് ഈ 4 കെട്ടിലൂടെ ചുറ്റും നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുത്തും ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ഈ വരിക്കാശ്ശേരി മനയിൽ ഒരുപാട് പ്രീ വെഡിങ് ഷൂട്ടും പോസ്റ്റ് വെഡിങ് ഷൂട്ടും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പാലക്കാട് വന്ന ഭാഗ്യ പരീക്ഷണത്തിനോ ഇങ്ങനെ അജിക്കൂടെ തന്നെ ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിക്കോ ഇല്ലെന്ന് നമുക്ക് വഴിയറിയാം. വരിക്കാശ്ശേരി മനയോട് ചേർന്നുള്ള 10 ആയപ്പരയായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം. നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു മനയുടെ തൊട്ടിപ്പുറയുള്ള 10 ആയപ്പരയും. ഇരുട്ടിൽ നിന്ന് നമ്മളിത് വെളിച്ചത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ണ് അന്താളിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ്. അത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ നടപ്പാതയിലൂടെ നമ്മൾ നോക്കിക്കാണുമ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് വരിക്കാശ്ശേരി മന നോക്കുമ്പോഴും അതേ ഒരു ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഈ നടപ്പാതയിലും ഒരുപാട് ആളുകൾ ഇങ്ങനെ നടപ്പുണ്ട്. ഇവിടെ പഴയ രീതിയിലുള്ള കോണികളൊക്കെ കാണും. അതേലൊക്കെ ഒന്ന് ചവിട്ടി കയറി പിന്നെ ഇതേ ഇവിടെ ഒരുപാട് ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊന്നും നമുക്ക് നോക്കാം. ഇവിടെ വിശാലമായ മുറികളാണല്ലോ. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ഇതൊക്കെ സെറ്റിട്ടുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും നല്ല മനോഹരമായ ഒരു കാഴ്ച ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ 10 ആയപ്പുരയും നമ്മുടെ വരിക്കാശ്ശേരി മന പോലെ തന്നെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഈ 10 ആയപ്പുരയിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ആ ഒരു കാഴ്ച നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. കാരണം അത്ര ലുക്കാണ് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. 10 ആയപ്പുര തന്നെ കാണുമ്പോൾ നമുക്കറിയാം ഒരു രാജകീയ പ്രൗഢിയോട് തന്നെയാണ് ഇത് എടുത്തു നിൽക്കുന്നത്.
അപ്പോൾ ഒരിക്കലെങ്കിലും മലയാളികളായ ആളുകൾ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരിക്കും വരിക്കാശ്ശേരി മനയും ഈ പരിസരമൊക്കെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കാണുക, കാണാതെ പോകരുത്. ഇത് മിസ് ചെയ്താൽ വളരെ വലിയൊരു നഷ്ടമാണ് നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒന്ന് കാണുക. അപ്പോൾ വരിക്കാശ്ശേരി മനയിലെ കാഴ്ചകൾ എല്ലാവരും കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. ഒരിക്കലെങ്കിലും നിങ്ങളോട് വന്നത് നേരിട്ട് കാണുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവർ ബൈ.